ദിലീഷ്, ടൗണിന് ടൗൺ ഹാളിന് പുറത്തുള്ള ഒരു വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ വഴിയോരത്തെല്ലാം ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് തന്നെ ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഈ വരി ഏകദേശം ഒരു 500 മീറ്ററോളം തന്നെ നീണ്ടു നിൽക്കുന്നുണ്ട്. അത്രയേറെ തിരക്ക് അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി ഒരുപാട് പേർ, അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ അധികം പേർ ഈ ഇന്നസെൻറ്റിനെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി പേർ, അത് നാട്ടുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ട്, അദ്ദേഹത്തിനെ നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത 100 കണക്കിന് ആൾക്കാർ ഈ വഴിയോരത്തെല്ലാം ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അവരുടെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു സഹപാഠിയെ പോലെ അത്തരത്തിൽ അവർക്കെല്ലാവർക്കും. ചേച്ചി, എങ്ങനെയാണ് ഇന്നസെന്റിനെ? ഇന്നസെന്റ് വീട്ടിൽ ഞങ്ങൾക്കൊരു അച്ഛനതില്ല, ഞങ്ങൾക്ക് അത്രയും സങ്കടമായിട്ട് നിൽക്കണേ. ഞങ്ങൾക്ക് ഭയങ്കര പ്രിയ സഹായിയും വീട്ടിൽ ചെന്നാലും നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടാവാറ് അനുഭവമാണ്. അവർ ഇഷ്ടം പോലെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾക്ക് അത് ഭയങ്കര തീരാനഷ്ടമാണ്. ഇന്നസെന്റിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം അവതരിപ്പിച്ച സിനിമാ രംഗങ്ങളിലെ കഥാപാത്രങ്ങളിലെ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എങ്ങനെയാണ് ചേച്ചി ആ കഥാപാത്രം? കഥാപാത്രം എന്ന് വെച്ചാൽ കഥാപാത്രം ഭയങ്കര നമുക്ക് മനസ്സിൽ തറഞ്ഞു കയറുന്ന കുറേ ചിരിക്കണ കുറേ അനുഭവങ്ങളാണ്. എല്ലാം നല്ല നർമ്മരസമാണ്. അത് കണ്ടാൽ നമുക്ക് ഇന്നും നമുക്കത് മനസ്സിൽ നിന്ന് പോകാത്ത ഒരു അനുഭവമാണ്. ഇത്തരത്തിൽ തന്നെ നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ചിരിയെപ്പറ്റിയും നർമ്മബോധത്തെ പറ്റിയും എല്ലാം സംസാരിച്ചു. ചേട്ടാ, എങ്ങനെയാണ് ഇന്നസെന്റിനെ അനുസ്മരിക്കുന്നത്? പ്രത്യേകിച്ച് അങ്ങനെയല്ല, എല്ലാവരേക്കാളും നല്ലൊരു വ്യക്തിയും അതുപോലെ തന്നെ സിനിമാ ലോകത്തിന് വളരെയധികം നന്മ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്ന് തോന്നുന്നു. ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം ലോകസഭാംഗമൊക്കെയായി തിരഞ്ഞെടുക്കപ്പെട്ട, നിങ്ങളുടെ എല്ലാം ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അവരെയാണ് ഇപ്പോൾ ചാലക്കുടിക്കും കേരളത്തിനാകെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ തീരാ നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്നസെന്റിനുള്ളപ്പം പ്രത്യേകിച്ച് പടം കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലം വന്ന് നോക്കാം. എല്ലാവരുടെയും, അതായത് മലയാളത്തിലെ എല്ലാ ജനങ്ങളുടെയും, മലയാളികളായ ഓരോ ജനങ്ങളുടെയും പ്രതികരണം തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യരിൽ നിന്നും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. അവരുടെ ഇഷ്ടപ്പെട്ട നടനെ, ഒരു ജനപ്രതിനിധിയെ, അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ അവർ കണ്ടിട്ടുള്ള സിനിമയിലെ കഥാപാത്രങ്ങളെയാണ് അവർക്കെല്ലാം നഷ്ടമായിട്ടുള്ളത് എന്നാണ് നമുക്ക് അവരുടെ എല്ലാം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വലിയ ചേട്ടാ, ഇന്നസെന്റിനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ഞാനും ഓർമ്മിക്കുന്നത്, ഞാനും അടുത്തൊരു മത്സരത്തോളം അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത മാർക്കറ്റിലുള്ള മീൻ വിൽപ്പനക്കാരനാണ്. അദ്ദേഹം എൻ്റെ ഇന്നും ഇഷ്ടംപോലെ മത്സ്യം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വേർപാടിൽ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു ജനപ്രതിനിധിയായിരുന്നു ഈ നാടിനെ. ഞങ്ങളുടെയൊക്കെ എല്ലാവരും കൂടി, ഞാൻ രാഷ്ട്രീയം പറയണില്ലെങ്കിലും അദ്ദേഹം നല്ലൊരു സഖാവ് കൂടിയായിരുന്നു. അതെ, അത്തരത്തിൽ എല്ലാവരുടെയും, അത് ഓരോരാൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ രീതിയിലാണ്. ചിലർക്ക് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നടനാണ്, ചിലർക്ക് അദ്ദേഹം അവരുടെ വീട്ടിലൊരു കുടുംബാംഗമാണ്, ചിലർക്കൊരു ചലച്ചിത്ര നടനാണ്. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നസെൻ്റ് അപ്പൂപ്പനാണ്. അങ്ങനെ പലവിധ ഭാവങ്ങളിൽ, പലവിധ മുഖങ്ങളിൽ മലയാളിയുടെ ജീവിതത്തിനൊപ്പം ചേർത്ത് വച്ച ഒരു വലിയ നാമം അതാണ് ഇന്നസെൻ്റ്.